ഹലോ ഡിയേഴ്സ്, ആർട്ട് വൺ മലയാള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില സാമ്പത്തിക തട്ടിപ്പുകൾ നമ്മളെ വാട്സപ്പിൽ നടക്കുന്നുണ്ടല്ലേ. വാട്സപ്പിൽ സന്ദേശങ്ങളിൽ കരുതൽ വേണം, ഇല്ലെങ്കിൽ പോക്കറ്റ് കാലിയാവുന്നതറിയില്ല. കയ്യിലൊരു സ്മാർട്ട് ഫോണും അല്ലെങ്കിൽ വാട്സപ്പ് ഇല്ലാത്തവർ കുറവാണല്ലേ. ഈ സന്ദേശങ്ങളെല്ലാം അതേപടി വിശ്വസിക്കാവുന്നതെന്ന് ഓർക്കുക. ഇല്ലെങ്കിൽ ഈ സന്ദേശങ്ങൾ വഴി പോകുന്നത് സ്വന്തം പോക്കറ്റിലെ പണം തന്നെയാകും. സാമൂഹ്യ മാധ്യമം കേന്ദ്രീകരിച്ച് സാമ്പത്തിക തട്ടിപ്പുകൾ കൂടി വരികയാണ്. ചതി വരുന്ന വഴികളെക്കുറിച്ച് നമുക്കറിയാം. അപരിചിതനായ സ്ത്രീകളുടെ DP യുമായി അധിക വരുമാനം വാഗ്ദാനം ചെയ്ത് ഇങ്ങനെ വരുന്ന സന്ദേശങ്ങൾ, അതുപോലെ ഇത് സ്ത്രീയൊന്നും ആകില്ല, കംബോഡിയ, മ്യാൻമാർ, ലാവോസ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലുള്ള പണം ലക്ഷ്യമിട്ട് ആരെങ്കിലും അയക്കുന്ന സന്ദേശമാകാം ഇത്. +62 എന്ന് തുടങ്ങുന്ന നമ്പറിൽ നിന്നാകാം ഇതെത്തുന്നത്. വെർച്വൽ നമ്പറാണ് തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള മൊബൈൽ നമ്പറെന്ന് തെറ്റിദ്ധരിക്കപ്പെടാനും സാധ്യതയേറെയാണ്. ഇതല്ലാതെ ജോലിയുടെ പേരിലും വരാം. വീട്ടിലിരുന്ന് കുറച്ച് സമയം പണിയെടുത്താൽ അധിക വരുമാനം നേടാനാകുമെന്ന് മിക്കവരുടെയും വാഗ്ദാനം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയാണെന്ന് ധരിപ്പിച്ച് ഗൂഗിൾ മാപ്പിൽ റെസ്റ്റോറൻറ്റുകളുടെ റിവ്യൂ എഴുതുക, യൂട്യൂബ് വീഡിയോ കാണുക, റീലുകൾക്ക് ലൈക്ക് നൽകുക തുടങ്ങിയ എളുപ്പമുള്ള ജോലികളായിരിക്കും നിർദ്ദേശിക്കുക. ശമ്പളവും യോഗ്യതയുമെല്ലാം വിശദീകരിച്ചിട്ടുണ്ടാവും. കഴിവ് പരിശോധിക്കാൻ തുടക്കത്തിൽ ഒന്നോ രണ്ടോ ചെറു ജോലികൾ തരും. ഇത് പൂർത്തിയായാൽ ബോണസ് എന്നോ പ്രാരംഭ ശമ്പളം എന്നോ പേരിൽ ചെറിയ തുക അക്കൗണ്ടിൽ തരും. ഇതിനായി UPI സംവിധാനമാണ് ഉപയോഗിക്കാറുള്ളത്. അവരിൽ വിശ്വാസമായെന്ന് തോന്നിയാൽ ജോലി തുടരുന്നതിന് നിശ്ചയ തുക അവരുടെ അക്കൗണ്ടിലേക്ക് നൽകാൻ ആവശ്യപ്പെടും. ഈ പണം നൽകിയാൽ പിന്നെ അവരെ ബന്ധപ്പെടാൻ ഒരു വഴിയും ഉണ്ടാവില്ല. പണം പോയെന്ന് ഉറപ്പിക്കാം. തട്ടിപ്പ് അറിഞ്ഞു വരുമ്പോഴേക്കും പണം വിവിധ രൂപത്തിലായി വേറെ അക്കൗണ്ടുകളിലേക്ക് മാറിയിട്ടുണ്ടാകും. ഇനി പ്രതിസന്ധിയിൽപ്പെട്ട സുഹൃത്തുക്കൾ, ബന്ധുക്കളോ അടുത്ത സുഹൃത്തുക്കളോ എന്തെങ്കിലും അപകടത്തിലോ മറ്റ് പ്രതിസന്ധികളിലോ പെട്ടെന്ന പേരിൽ പണം ആവശ്യപ്പെട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും സന്ദേശം ലഭിച്ചാൽ അവരെ നേരിട്ട് വിളിച്ച് ഉറപ്പുവരുത്താതെ ഒരിക്കലും പണം കൊടുക്കരുത്. ചിലപ്പോൾ പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് നേരിട്ടുള്ള വിളിയുമുണ്ടാകാം. വിശ്വാസ്യതയ്ക്കായി അവരുടെ ഫോൺ പ്രവർത്തിക്കുന്നില്ലെന്നും മറ്റൊരാളുടെ ഫോണിൽ നിന്ന് വിളിക്കുകയാണെന്നുമൊക്കെയാകും മറുപടി. സൈബർ തട്ടിപ്പിന്റെ മറ്റൊരു രൂപമാണിത്. മഹാരാഷ്ട്രയിലെ സോളാപൂരിൽ ഹൈക്കോടതി ജഡ്ജിയുടെ ചിത്രം ഉപയോഗിച്ച് അയച്ച സന്ദേശം വഴി സോളാപൂർ ജില്ലാ കോടതി ജഡ്ജിക്ക് 2 ആഴ്ച മുമ്പ് 50,000 രൂപ നഷ്ടമായിരുന്നു. ഇനി നമുക്ക് ഇതെങ്ങനെ തടയാമെന്ന് നോക്കാം. ഇത്തരം സന്ദേശങ്ങളിൽ പ്രതികരിക്കും മുമ്പ് ആധികാരികത ഉറപ്പുവരുത്തണം. ഏതെങ്കിലും കമ്പനിയുടെ പേരിൽ ജോലി വാഗ്ദാനം ചെയ്തിട്ടുള്ള സന്ദേശമാണെങ്കിൽ ആ കമ്പനിയുടെ ഔദ്യോഗിക വിലാസം വഴിയോ ഫോൺ നമ്പർ വഴിയോ നേരിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കാം. എളുപ്പമുള്ള ജോലിയും ഉയർന്ന പ്രതിഫലവുമാണെങ്കിൽ അത് തട്ടിപ്പാണെന്നുറപ്പിക്കണം. തട്ടിപ്പുകാരുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെങ്കിൽ ഇമെയിലുകളും ചാറ്റുകളും ഡിലീറ്റ് ചെയ്യരുത്. സംശയം തോന്നിയാൽ ഉടൻ അന്വേഷണ ഏജൻസികൾക്ക് വിവരമറിയിക്കണം. വലിയ തുക വാഗ്ദാനം ചെയ്യുകയും അത് ലഭിക്കാനായി പണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്താൽ ഒരിക്കലും അത് കൈമാറരുത്. ലോഗിൻ വിവരങ്ങളോ പാസ്വേഡോ വൺ ടൈം പാസ്വേഡോ ജനനത്തീയതി പോലുള്ള വ്യക്തിവിവരങ്ങളോ ചാറ്റുകൾ വഴി കൈമാറരുത്. അപരിചിതർ പറയുന്ന ആപ്പുകളിലും ഫയലുകളും മൊബൈലിലോ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഡൗൺലോഡ് ചെയ്യരുത്. തട്ടിപ്പുകൾ ഉണ്ടായാൽ www.cybercrime.gov.in എന്ന പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ 1930 എന്ന നമ്പറിൽ സഹായം തേടാം. ഗിഫ്റ്റ് കാർഡ്,
ഗിഫ്റ്റ് കാർഡ്, ഓൺലൈൻ സർവേ എന്നെല്ലാം പറഞ്ഞ് അപരിചിതരിൽ നിന്നെത്തുന്ന സന്ദേശങ്ങൾ തട്ടിപ്പിന്റെ ഭാഗമാകാൻ സാധ്യത കൂട്ടുകയാണ്. അറിയപ്പെടുന്ന കമ്പനികളുടെയോ വ്യക്തികളുടെയോ ഒക്കെ പേരിലാകും ഈ സന്ദേശം. അവയുടെ വിശ്വാസ്യത വെച്ച് ലിങ്കിൽ കയറിയാൽ നമ്മുടെ പേരും മറ്റ് സുപ്രധാന വ്യക്തി വിവരങ്ങളും തട്ടിപ്പുകാർ കൊണ്ടുപോകും. അപ്പോൾ ഇത്തരം തട്ടിപ്പുകളിൽ നാളെ നമ്മളും സാക്ഷിയാവാതിരിക്കുക. വാട്സപ്പ് സന്ദേശങ്ങളിൽ തീർച്ചയായിട്ടും കരുതൽ വേണം. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.